ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂത്ത് ഫേസ് ക്രീം ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. യൂത്ത് ഫേസ് ക്രീമിനെ കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കണ്ടു നോക്കുക. വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ, അതായത് യൂത്ത് ഫേസ് ക്രീമിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂത്ത് ഫേസ് ക്രീം ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, എൻ്റെ സുഹൃത്ത് ഈ യൂത്ത് ഫേസ് ക്രീം വാങ്ങിച്ചത് അവരുടെ ഷോപ്പിൽ നിന്നാണ്, കോഴിക്കോടുള്ള. ആ സമയത്ത് ചോദിച്ചു എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്. ചോദിച്ചപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല, അതുപോലെ ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഉപയോഗിക്കരുത്. മുഖം കഴുകാനായിട്ട് ഫേസ് വാഷ് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ, അതും ആയുർവേദിക് അല്ലാത്തതായിരിക്കണമെന്ന്. ഞാനിതിപ്പോൾ പറയാൻ കാരണം, നമ്മുടെ വീടിൻ്റെ താഴെയായിട്ട് രണ്ട് മൂന്ന് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡവ് സോപ്പ് ഉപയോഗിക്കാം, അതുപോലെ മറ്റേതോ സോപ്പ് ഉപയോഗിക്കാമെന്ന് അവർ പറഞ്ഞെന്ന്. അപ്പോൾ ഷോപ്പിൽ ചെന്ന് വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കരുത്, അഥവാ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വിചാരിച്ച അത്രയും റിസൾട്ട് ആ ക്രീം ഉപയോഗിക്കുമ്പോൾ കിട്ടില്ല എന്നാണ്. അതുപോലെ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്കോ ഒന്നും ഉപയോഗിക്കരുതെന്ന് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പുറത്ത് പോകുമ്പോൾ 50+ ആയിട്ടുള്ള സൺസ്ക്രീമും മസ്റ്റായിട്ട് ഉപയോഗിക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും യൂത്ത് ഫേസ് ക്രീം ഉപയോഗിക്കുന്നവരാണെങ്കിൽ കഴിവതും നിങ്ങൾ സോപ്പ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, സോപ്പ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അപ്പോൾ നമുക്കിനി സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറയാം. ചില ആൾക്കാർക്ക് ഈ ഒരു ക്രീം ഉപയോഗിച്ച് കഴിയുമ്പോൾ വെള്ളപ്പാണ്ട് പോലെ വരാറുണ്ട്. അതുപോലെ നെറ്റിയിൽ മൺതരികൾ പോലുള്ള ചെറിയ ചെറിയ കുരുക്കൾ കണ്ടുവരാറുണ്ട്. ചില ആൾക്കാർക്ക് ആ ഒരു കുരുക്കൾ റെഡ് കളറായിരിക്കും. ചിലവർക്ക് ചൊറിച്ചിലുണ്ടാകും, അതുപോലെ ചൊറിഞ്ഞ് തടുപ്പും ഉണ്ടാകും. ഈ ഒരു ക്രീം ഉപയോഗിക്കുന്ന എല്ലാവർക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നല്ല പറയുന്നത്, ഓരോരുത്തരുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അവർക്കുണ്ടാകുന്ന സൈഡ് എഫക്റ്റൊക്കെ. ആരോ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ 10 ബോട്ടിൽ യൂത്ത് ഫേസ് ക്രീം ഉപയോഗിച്ചു, എനിക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങനെ ഉണ്ടാവാത്തത് അവരുടെ ഭാഗ്യം. ആർക്കും ഒരു തരത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവാതിരിക്കട്ടെ. എങ്കിലും ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും ആ ഒരു ക്രീം ഉപയോഗിക്കാതിരിക്കുക. ചില ആൾക്കാർ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് അവർ ആ ക്രീം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിരിക്കും അവർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത്. അത് ഈ ഒരു ക്രീമല്ല, ഏതൊരു ക്രീമാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ്സോ അല്ലെങ്കിൽ ചൊറിഞ്ഞ തടുപ്പോ വെള്ളപ്പാണ്ട് പോലെ വരുമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു ക്രീം സ്റ്റോപ്പ് ചെയ്യുക. ആ ഒരു ക്രീം പിന്നീട് തുടർന്ന് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആൾക്കാർക്കൊക്കെ സൈഡ് എഫക്റ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഈ പറഞ്ഞ സൈഡ് എഫക്റ്റൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്, എല്ലാവർക്കും വരുമെന്നല്ല ഞാൻ പറയുന്നത്, അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു.